വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറന്നു. ആദ്യ ദിവസം 1184 സന്ദർശകർ ഇരവികുളത്തെത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകരെ ഉദ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇരവികുളം ദേശീയോദ്യാനം അടച്ചത്. കോവിഡ് അടച്ചിടലിന് ശേഷം April 1 ഉദ്യാനം തുറന്നപ്പോൾ 1184 സന്ദർശകർ ഇരവികുളത്തെത്തി. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണിവരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ഇതുവരെ 80 പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളെ ഉദ്യാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കുന്ന കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്കു മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ കണക്ക് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പോയ വർഷം ഉദ്യാനത്തിൽ 100 കുഞ്ഞുങ്ങൾ പ്രജനനകാലത്ത് പിറന്നിരുന്നു. അടച്ചിടൽ കാലയളവിൽ പ്രവേശന കവാടത്തിന്റെ ഉൾപ്പെടെയുള്ള ചില മുഖമിനുക്കൽ ജോലികളും പാർക്കിൽ നടത്തിയിട്ടുണ്ട്. ഉദ്യാനം കൂടുതൽ മനോഹരമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രകൃതിയുമായി ഇഴചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വിവിധ ജോലികളാണ് ഉദ്യാനത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. അടച്ചിടലിന് ശേഷം ഉദ്യാനം തുറന്നതോടെ മൂന്നാറിലേക്കെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.